Hello dears we are discussing social science first chapter 4 medieval india concept of kingship and nature of administration in our last class we learned about the sultani dynasties who ruled between 1206 to 1526 ce you have learned about the features of centralized and local administration ikta system and market reforms സി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ് തുടങ്ങി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി സിക്സ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന സുൽത്താനി ഡൈനാസിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മംലൂഖ് ഗൽജി തുക്ലക് സയ്ദ് ലോദി തുടങ്ങിയ അഞ്ച് ഡൈനാസ്റ്റികളാണ് ഈ കാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയത് തുക്ലക് ഡൈനാസ്റ്റിക്ക് ശേഷം അധികാരത്തിലെത്തിയ സയ്ദ് ഡൈനാസിറ്റിയിലെയും ലോദി ഡൈനാസിറ്റിയിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു The sultanate rule began to decline with the end of the Tughlaq dynasty. Today we are discussing Mughal administration. Let's go through our textbook. It was on a clear, rainless day in the month of Kartika that the great emperor, Emperor Akbar Shahi Jalal, passed away. The news spread like fire in the forest. People felt suddenly, often and insecure without their sire. Terror ragged everywhere, the heads of men trembled with dire apprehension, their faces became drained of colour. At this time, I was sitting on the threshold of my home. I heard the dreadful news, which came as a sharp and sudden blow. It made me shake with violent, uncontrollable agitation. I reeled and, losing my balance, fell down the stairs in a faint. At all the houses, doors were kept closed. Merchants stopped sitting at the shops. Nice clothes and ornaments were all buried under the ground. People started keeping their swords ready. They started wearing coarse cloth. You could not recognize the status of a person the rich and poor looked like. Fear was visible on all faces, but there was no need to, since the country was free from thieves and robbers. Benarasi thus. അർദ്ധ കഥാനക് ദിസ് ഈസ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ബനാറസി ദാസ് വൺ ഓഫ് ദി ഐ വിറ്റ്നസ് ഓൺ ദി റിയാക്ഷൻ ഓഫ് പീപ്പിൾ ടു ദി ഡെത്ത് ഓഫ് അക്ബർ ദി ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് ദി മുഗൾ ഡൈനാസിറ്റി ഹൂ റൂൾഡ് ഡൽഹി ആഫ്റ്റർ ദി സുൽത്താനേറ്റ് പീരീഡ് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ മരണവാർത്തയെ തുടർന്ന് ജനങ്ങളുടെ പ്രതികരണമാണ് ദൃക്സാക്ഷികളിലൊരാളായിട്ടുള്ള ബനാറസി ദാസ് ഇവിടെ വിവരിക്കുന്നത് അക്ബർ ചക്രവർത്തിയുടെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നു അനാദരാക്കപ്പെട്ടതായി ജനത്തിന് തോന്നി ബനാറസിദാസ് ഒരു ഐ വിറ്റ്നസ് ആണ് ഒരു ദൃക്സാക്ഷിയാണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് തല കറങ്ങുന്നത് പോലെയും സമനില നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു എന്നാണ് പറയുന്നത് എല്ലാവരുടെയും വീടുകളുടെ വാതിലുകൾ അടയുകയും കച്ചവടക്കാർ കടകൾ കടകളടയ്ക്കുകയൊക്കെ ചെയ്തു സ്വർണവും മറ്റു വിലപ്പെട്ട വസ്തുക്കളും മണ്ണിൽ കുഴിച്ചിടാനായിട്ട് ശ്രമിച്ചു ആളുകൾ വളരെ വില കുറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് വസ്ത്രങ്ങളിൽ നിന്ന് പാവപ്പെട്ടവരെയും പണക്കാരെയും തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു എല്ലാ മുഖങ്ങളിലും ഭയം കാണാമായിരുന്നു രാജാവ് നഷ്ടപ്പെട്ടപ്പോഴേക്കും രാജ്യം കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കൊണ്ട് നിറയുമെന്നാണ് ആളുകൾ കരുതിയത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ഭയത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല കള്ളന്മാരിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നൊക്കെ രാജ്യം മുക്തമായിരുന്നു ദി സെക്യൂരിറ്റി പ്രൊവൈഡഡ് ബൈ ദി മുഗൾ അഡ്മിനിസ്ട്രേഷൻ ടു ദി പീപ്പിൾ കുഡ് ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ In the previous classes, you have discussed the Mughal Empire established by Babur in 1526 CE. The armies of Sultanate ruler Ibrahim Lodi and Babur fought at Panipat near Delhi. Ibrahim Lodhi, Paraji, Pedati, Babur, Delhi, Babur entered the Sultanate reign and established a new rule known as Mughal rule with Delhi as the capital. Let us see the names of the major Mughal rulers with the help of the flowchart given below. ദി മുഗൾസ് വേർ ഏബിൾ ടു യൂണിഫൈ ദ ഇന്ത്യൻ സബ് കോണ്ടിനെ പൊളിറ്റിക്കലി എക്സെപ്റ്റ് സം പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ ദ പിരിയഡ് വിറ്റ്നസ് ഡ് മെനി ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ സിഇ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി സിക്സിൽ ബാബർ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് മുഗൾ ഡൈനാസ്റ്റി മംഗോളിയൻ ഭരണാധികാരികളായിരുന്ന ജംഗിസ് ഖാൻ്റെയും തിമൂറിൻ്റെയും പിന്മുറക്കാരായിരുന്നു മുഗൾ ചക്രവർത്തിമാർ സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിൽ യൂറോപ്യൻസാണ് മുഗൾ ഡൈനാസ്റ്റി എന്ന ആ ഒരു രാജവംശത്തിന് പേര് കൊടുത്തത് സൗത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളൊഴികെ ഇന്ത്യൻ സബ് കോണ്ടിനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും രാഷ്ട്രീയപരമായി ഏകീകരിക്കാൻ മുഗൾ അഡ്മിനിസ്ട്രേഷന് കഴിഞ്ഞു ഭരണരംഗത്ത് അടിസ്ഥാനപരമായ ഒരു കാലഘട്ടമാണ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ദി അക്ബർനാമ റിട്ടേൺ ബൈ അബുൾ ഫസൽ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഓൺ ദി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് മുഗൾ പീരീഡ് മുഗൾ രാജവംശത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ സഹായിക്കുന്നത് അബുൾ ഫസൽ രചിച്ച അക്ബർനാമ എന്ന കൃതിയിലൂടെയാണ് ലെറ്റേഴ്സ് എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ് രാജാധികാരം ദൈവദത്തമായിരുന്നു എന്നാണ് കണക്കാക്കിയിരുന്നത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ആൻഡ് മംഗോൾ ട്രഡീഷൻസ് ടർക്കിഷ് ട്രഡീഷൻ്റെയും മംഗോൾ ട്രഡീഷൻ്റെയും സ്വാധീനം മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു പവർ സെൻട്രലൈസ്ഡ് ഇൻ ദി കിങ് എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചായിരുന്നു രാജാവായിരുന്നു അധികാരത്തിൻ്റെ കേന്ദ്രം എന്നത് ബേസ്ഡ് ഓൺ ദി മിലിറ്ററി പവർ സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള രാജ്യഭരണമായിരുന്നു നടത്തിയിരുന്നത് മിലിറ്ററി പവറിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു അസിസ്റ്റൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഓഫീഷ്യൽസ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമെല്ലാം രാജാവിനെ ഭരണത്തിൽ സഹായിച്ചിരുന്നു രാജാവായിരുന്നു സെൻ്റർ മന്ത്രിമാരും ഭരണാധികാരികളുമെല്ലാം ഉദ്യോഗസ്ഥരുമെല്ലാം രാജാവിനെ ഭരണത്തിൽ സഹായിച്ചിരുന്നു എക്സിസ്റ്റൻസ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രാദേശിക തലത്തിലുള്ള ഭരണം നിലവിലുണ്ടായിരുന്നു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ദ മുഗൾസ് പേഡ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ദി കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ കൺട്രി വാസ് ഡിവൈഡ് ഇൻ ടു സുബാസ് സർക്കാർസ് പർഗാനാസ് ആൻഡ് വില്ലേജസ് ദെർ വാസ് എ ചെയിൻ ഓഫ് ഒഫീഷ്യൽസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഈച്ച് ഡിവിഷൻ ദി കളക്ഷൻ ഓഫ് റവന്യൂ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദി ആർമി വെർ ദർ റെസ്പോൺസിബിലിറ്റീസ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലും മുഗൾ എംപയേഴ്സ് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ നാല് ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു സുബാസ് സർക്കാർസ് പർഗാനാസ് വില്ലേജസ് ഈ ഓരോ വിഭാഗത്തിൻ്റെയും ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടം ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു അവരുടെ പ്രധാന ചുമതലകൾ കളക്ഷൻ ഓഫ് റവന്യൂ നികുതി പിരിക്കുക ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നീതിന്യായ നിർവഹണം നടത്തുക സൂപ്പർവിഷൻ ഓഫ് ദി ആർമി സൈന്യത്തിൻ്റെ മേൽനോട്ടം എന്നിവയായിരുന്നു ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ അറ്റൈൻഡ് സ്ട്രെങ്ത് ഡ്യൂറിങ് ദി ടൈം ഓഫ് അക്ബർ ആസ് എ റൂളർ ഹിസ് എയിം വാസ് ടു വിൻ ദി സപ്പോർട്ട് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ അക്ബർ ഫോർ ദി സെയിം ആർ ഗ്യൺ ബിലോ അഡോപ്റ്റഡ് ദി ടൈറ്റിൽ ഓഫ് ബാദ്ഷാ ഇ ഹിന്ത് ദ എംപറർ ഓഫ് ഇന്ത്യ ബാദ്ഷാ ഇ ഹിന്ദ് എന്നുള്ളൊരു സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു ബാദ്ഷാ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചക്രവർത്തി എന്നാണ് അർത്ഥം ടു മെയിൻ്റെയിൻ റിലീജിയസ് ഹാർമണി ഹീ ഫോർമുലേറ്റഡ് എ ന്യൂ ഫേ നെയ്മ് ദി നിലാഹി ബൈ ഇൻകൾക്കേറ്റിംഗ് ദി ഐഡിയാസ് ഓഫ് ഓൾ റിലീജിയൻ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം നിലനിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിന്നിലാഹി എന്ന പുതിയൊരു വിശ്വാസത്തിന് അദ്ദേഹം രൂപം നൽകി ദ രജപുത് സച്ചസ് രാജ ബീർബൽ ബീർബെൽ മാൻസിംഗ് എക്സെട്ര വെയർ അപ്പോയിൻ്റഡ്സ് ഹൈ ഒഫീഷ്യൽസ് രജപുത്രരായിട്ടുള്ള രാജ ബീർബൽ മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു അക്ബർ ആൻഡ് ഹിസ് റിലേറ്റീവ്സ് മാരിഡ് രജപുത് ലേഡീസ് രജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം കഴിച്ചു ദി ആർമി വാസ് സ്ട്രെങ്തൻഡ് ബൈ ഇൻക്ലൂഡിംഗ് ഡിഫറെൻ്റ് സെക്ഷൻസ് വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി ടു വിൻ ദി സപ്പോർട്ട് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ അക്ബർ അഡോപ്റ്റഡ് സം പോളിസീസ് ഫസ്റ്റ് വൺ ഈസ് അഡോപ്റ്റ് ദി ടൈറ്റിൽ ഓഫ് ബാദ്ഷാ ഇ ഹിന്ദ് ദ എംപറർ ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ഈസ് ടു മെയിൻറ്റെയിൻ റിലീജിയസ് ഹാർമണി ഹി ഫോർമുലേറ്റഡ് എ ന്യൂ ഫെയ്ത്ത് നെയ്മഡ് ദി നിലാ ഹി ബൈ ഇൻകൾകേറ്റിംഗ് ദി ഐഡിയാസ് ഓഫ് ഓൾ റിലീജിയൻസ് നെക്സ്റ്റ് ഈസ് The Rajputs such as Raj Todarmar, Birbal, Mansingh, etc. were appointed as high officials. Fourth point is Akbar and his relatives married Rajput ladies. Fifth point, the army was strengthened by including different sections. Din Ilahi, Tauhid Ilahi വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായിട്ട് എല്ലാ മതങ്ങളുടെയും ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദി നിലാഹി എന്ന പുതിയ വിശ്വാസത്തിന് അക്ബർ രൂപം നൽകി അക്ബർ ടു മെയിൻറ്റൈൻ പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി എമംഗ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ഹിസ് കൺട്രി ഇൻ ഓർഡർ ടു ഹാവ് ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സസ് അക്ബർ കൺസ്ട്രക്റ്റഡ് ഇബാദത് ഖാന അറ്റ് ഹിസ് ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി ബൈ ഇൻകൾഗേറ്റിംഗ് ദി എസൻസ് ഓഫ് ഓൾ ദീസ് ഡിസ്കഷൻസ് ഹി ഫോർമുലേറ്റഡ് ദി ഐഡിയോളജി ഓഫ് ദി നിലാഹി ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വളരെ വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു മുഗൾ എംപയർ രാജ്യത്തിൻ്റെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും ഒക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അക്ബർ ആഗ്രഹിച്ചിരുന്നു ആശയപരമായ സംവാദങ്ങൾ നടത്തുന്നതിനായി അദ്ദേഹം ക്യാപിറ്റലായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന നിർമ്മിച്ചു അവിടെ നടന്ന ചർച്ചകളുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് അക്ബർ രൂപപ്പെടുത്തിയ ഒരു ആശയമാണ് ദിൻ ഇലാഹി വിവിധ മതങ്ങളുടെ ആശയങ്ങളും തത്വസംഹിതകളും കൂടി ചേർന്നതായിരുന്നു ദിന്നിലാഹി ദിന്നിലാഹി വാസ് എ കോമ്പിനേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് ഹീ നെവർ കമ്പൽഡ് എനി വൺ ടു ആക്സെപ്റ്റ് ഇറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി റൈറ്റ്സ് റിലീജിയസ് ടെക്സ്റ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ് ഓർ പ്രേസ്റ്റ് എക്സെപ്റ്റ് ദി ജോയിനിങ് ഫംഗ്ഷൻ സുൾകുൾ ഓർ പീസ് ടു ഓൾ വാസ് ഇറ്റ്സ് ബേസിക് ടെനറ്റ് വിവിധ മതങ്ങളുടെ ആശയങ്ങളും തത്വസംഹിതകളും കൂടി ചേർന്ന പുതിയൊരു മതവിശ്വാസമായിരുന്നു ദിന്നിലാഹി ഇതിൻ്റെ ഭാഗമാകാനായിട്ട് അക്ബർ ആരെയും നിർബന്ധിച്ചിരുന്നില്ല പ്രവേശന ചടങ്ങുകളൊഴികെ മറ്റ് ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ആരാധനാ സ്ഥലങ്ങളോ പുരോഹിതന്മാരോ ഒന്നും ദിന്നിലാഹിയിൽ ഉണ്ടായിരുന്നില്ല സുൽഖുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്നതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പോളിസീസ് അഡോപ്റ്റഡ് ബൈ അക്ബർ ദിന്നിലാഹി ഈ പോയിൻറ്റുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ മുഗൾ എംപയറിൻ്റെ മറ്റു ഫീച്ചേഴ്സ് ആയിട്ടുള്ള മാനസബ്ദാരി സിസ്റ്റം ജാഗ്രതാരി സിസ്റ്റം എന്നിവ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്